നമസ്കാരം, വിനിയാസ് വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്നും എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1, ഞാനിവിടെ റിമോട്ടാണ് ഈ എടുത്തിരിക്കുന്നത്. അപ്പം മിക്ക വീടുകളിലും ഇപ്പോൾ റിമോട്ടിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ഇതേപോലെ ആയിരിക്കും. അതിൻ്റെ ആ ഒരു കവറിങ് ഒക്കെ അങ്ങ് പോയിട്ടുണ്ടാകും. കാരണം ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ, അപ്പോൾ കുട്ടികളുടെ കയ്യിലായിരിക്കും 24 മണിക്കൂറും ഈ ഒരു റിമോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കവറിങ് എല്ലാം പോയിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലായിട്ടുണ്ടാകും. അപ്പം നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ എന്താ പറയുക, കേടായി പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് റാപ്പർ എടുക്കുക. എന്നിട്ട് ഇതേപോലെ നമുക്കൊന്ന് ഒന്ന് പൊതിഞ്ഞു കൊടുക്കുക, ഇത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ ചെയ്താൽ മതി. ഇനി ഇവിടുന്ന് നമുക്ക് ബാക്കിയുള്ളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് റാപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് എടുക്കുകയാണെങ്കിൽ പിന്നെ അത് പെട്ടെന്നൊന്നും അഴിഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ. അപ്പം ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഇതിൽ വെള്ളവും ചെളിയും അഴുക്കൊക്കെ ആയിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് കേടായി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടിപ്പ് നമ്പർ 2, നമ്മുടെ ഹാൻഡ് ബാഗിലൊക്കെ ഇതേപോലെ പേനയൊക്കെ വെച്ച് വരച്ച പാടോ അതല്ലെങ്കിൽ മഷിയൊക്കെ പറ്റിയിട്ട് പാടൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് കളയാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്പ് കാണിച്ചു തരാം. പ്രത്യേകിച്ച് ഇത് കുഞ്ഞുങ്ങളൊക്കെയുള്ള അമ്മമാരുടെ ബാഗുകളിലൊക്കെയാവും ഇതേപോലുള്ള പേന വെച്ചിട്ടുള്ള വരയൊക്കെ ഉള്ളത്. അപ്പോൾ അവർ ഇതേപോലത്തെ ഒരു സ്പ്രേ എടുക്കുക. ഇപ്പം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല, ബോഡി സ്പ്രേ ആണിത്. അപ്പോൾ ഇത് ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കണ്ടോ, ആ സ്പ്രേ ചെയ്ത് കൊടുത്ത ആ ഭാഗത്തു നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അത് പോയിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുത്തപ്പോൾ കണ്ടോ, പൂർണ്ണമായിട്ടും അത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയൊക്കെയുള്ള മഷിയൊക്കെ പറ്റിയ പാടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയെ. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 3, ഞാനിവിടെ ഒരു 10-15 ചെമ്പരത്തിപ്പൂവാണ് ഈ എടുത്തിരിക്കുന്നത്. എല്ലാവരുടെയും വീടുകളിൽ ചെമ്പരത്തിപ്പൂവൊക്കെ സുലഭമായിട്ട് ഉള്ളതാണല്ലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെമ്പരത്തി പൂ വെച്ചിട്ട് നല്ല ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണണേ. അപ്പോൾ ഇന്ന് നമ്മൾ ചെമ്പരത്തി പൂ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ല ഒരു ഹെയർ ജെല്ലാണ്. നമ്മുടെ മുടി അഴകോടും ആരോഗ്യത്തോടും കൂടെ കരുത്തോടും കൂടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ല ഒരു ജെല്ല്. അപ്പോൾ ഇത് എന്താ പറയുന്നത്, വളരെ നാച്ചുറലായിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. ഇതിനകത്തേക്ക് ഒരു കെമിക്കലും ചേർക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഈ ചെമ്പരത്തി പൂവിൻ്റെ, നമുക്കിതിൻ്റെ ഈ ഒരു പോർഷൻ വേണ്ട കേട്ടോ, അതിൻ്റെ ആ ഒരു ഈ ഒരു ഭാഗം നമുക്ക് കളയാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു തണ്ടും നമുക്ക് കളയാം. അതിനുശേഷം ഇതേപോലെ നമുക്ക് അല്ലികളൊക്കെ ഒന്ന് അടർത്തി എടുത്തിട്ട് വരാം. ഇതുപോലെ അല്ലികളൊക്കെ അടർത്തി എടുത്ത ചെമ്പരത്തി പൂ നമുക്ക് ഇങ്ങനെ ഒരു ചെരുവത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 2 സ്പൂൺ ചണവിത്താണ്. ചണവിത്ത് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് എന്നൊക്കെ പറയും. ഇതൊക്കെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണേ. അപ്പോൾ ഇതേപോലെ ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വേവിച്ച് എടുക്കണം. അപ്പോൾ ഞാനിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചു, ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലാക്സ് സീഡും ചെമ്പരത്തി പൂവും കൂടെ ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തെളിച്ച് ആ ചെമ്പരത്തി പൂവിൻ്റെ ഗുണവും അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡിൻ്റെ ആ ഒരു ഗുണവും എല്ലാം കൂടെ ഒന്ന് ഇറങ്ങി വരണം. അപ്പോൾ ഏകദേശം ഒന്ന് വറ്റി കുറുകി ഒരു ജെല്ല് പരുവം ആകും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൊടുക്കാം. ഇതാ ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചെമ്പരത്തി പൂവിൻ്റെ കളറൊക്കെ അങ്ങ് ഇറങ്ങി വന്നത് കണ്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അടിക്കൊക്കെ പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് ഒരു ജെൽ പരുവമാണല്ലോ. അപ്പോൾ ഞാനത് ആ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് പതുക്കെ കിടന്ന് നന്നായിട്ട് ഇതൊന്ന് വറ്റി കുറുകി വരട്ടെ. അപ്പോൾ ഇതായത് കണ്ടോ, ഈ ഒരു രീതിയിലേക്ക് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം ഇതിനി തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം തണുത്ത് വരുമ്പോഴേക്ക് ഇത് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കട്ടിയായിട്ടുണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി തണുത്ത ശേഷം നോക്കാം. ഇതിപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം അതിന് മുന്നേ ആയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു കോട്ടൺ തുണിയിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി. ഇപ്പോൾ അതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല കേട്ടോ, വീഡിയോ ഒക്കെ ഒത്തിരി ലെങ്തി ആയി പോവേ. അപ്പം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരര മുറി നാരങ്ങയുടെ നീര് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. എന്നുവെച്ചാൽ താരനൊക്കെ ഉള്ളവരാണെങ്കിൽ താരനൊക്കെ പോകാനും ഒക്കെ വളരെ നല്ലതാണ്. അതായത് സ്കാൾപ്പൊക്കെ നല്ല ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ 1/2 മുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നാരങ്ങാ നീര് ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്, ഒരു എന്താ പറയുന്നത് ഒരു റെഡ് കളർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് അരിച്ചെടുത്ത ശേഷം നിങ്ങളെ കാണിച്ചു തരാം. അരിച്ചെടുത്ത് കഴിഞ്ഞപ്പം ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആകണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയാം. നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ടിത് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ. എന്നിട്ടൊരു 5-10 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. ഷാമ്പു ഒന്നും ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് വാഷ് ചെയ്ത ശേഷം നിങ്ങളെ കാണിച്ചു തരാം. മുടി ഇപ്പം നന്നായിട്ട് കഴുകി ഉണക്കിയിട്ടുണ്ട്. ഇതിപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല അടിപൊളിയായിട്ടാണ് കിടക്കുന്നത്. മുടി നല്ല കരുത്തോടും എന്താ പറയുന്നത് ബലത്തോടും കൂടി വളരാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെമ്പരത്തി ജെല്ല് വളരെയധികം നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നല്ല കറുത്ത മുടിക്കും മുടി പൊട്ടിപ്പോകുന്നത് താരൻ പോലുള്ള അസ്വസ്ഥതകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഫ്ലാക്സ് സീഡും മുടിയുടെ വളർച്ചയെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പം നല്ലൊരു റിസൾട്ടാണ് നമുക്ക് നമ്മുടെ മുടിയിൽ കിട്ടുന്നത്. ഈ ഒരു ജെല്ല് നമ്മൾ ഇതേപോലെ പ്രിപ്പയർ ചെയ്ത് 2 ആഴ്ച വരെയൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് 2 ആഴ്ചത്തോളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. ടിപ്പ് നമ്പർ 4, ഞാനിവിടെ ഇതുപോലൊരു ഐസ്ക്രീം സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു സെല്ലോ ടേപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഈ സെല്ലോ ടേപ്പ് നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ഇതുപോലൊന്ന് ചുറ്റി കൊടുക്കണം. അപ്പം ആ സ്റ്റിക്കി ആയിട്ടുള്ള ഭാഗം വെളിയിൽ വരത്തക്ക രീതിക്ക് ഇതേപോലെ വേണം നമ്മളൊന്ന് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് വെച്ചിട്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിലൊക്കെ ഇരിക്കുന്ന പൊടികൾ ഇതുപോലെ നമ്മളൊന്ന് ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുണ്ടോ, ഇതേപോലെ ചെയ്താൽ മതി. ഇതുണ്ടോ, കുറേ അഴുക്കുകളുണ്ട് ഇതിൽ. അപ്പോൾ ഇതുകൊണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കത് ഫുള്ളായിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടിപ്പ് നമ്പർ 5, ഞാനിവിടെ ഒരു കാർഡ്ബോർഡിൻ്റെ റോൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹാങ്ങറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡ്ബോർഡിൻ്റെ റോൾ എന്ന് പറയുന്നത് ഫോയിൽ പേപ്പറൊക്കെ തീർന്നു കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള ആ ഒരു റോളില്ലേ, അതാണേ. അപ്പോൾ ഇത് നമുക്കൊന്ന് 3 ഇവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനത് കട്ട് ചെയ്ത് എടുത്തു. എന്നിട്ട് ഈ സൈഡും കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ റോള് നമുക്ക് ഇതുപോലെ ഈ ഹാങ്ങറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. 3 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്തിട്ട് ഇതുപോലെ ഹാങ്ങറിൽ ഇങ്ങനെ ഇടുമ്പം, അതായത് സാരിയോ ചുരിദാറോ ഒക്കെ ഇതേപോലെ ഇടുമ്പം ആ ഒരു പാട് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹാങ്ങറിൻ്റെ ഒരു പാടൊക്കെ വരുമല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പാടൊന്നും ഇല്ലാതെ നമ്മൾ അയൺ ചെയ്തിട്ടൊക്കെ ഇടുമ്പം നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇതിങ്ങനെ കിടന്നോളും. ഇതുകേട്ടോ, അപ്പോൾ ഞാനൊരു സാരി ഇങ്ങനെ ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹാങ്ങറിൻ്റെ പാടൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ തന്നെ നമുക്ക് ഹാങ്ങറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ കിടന്നോളും. അപ്പം ഇതുപോലെ നമ്മൾ വെറുതെ ഇതൊക്കെ വേസ്റ്റായിട്ട് വലിച്ചെറിഞ്ഞ് കളയുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇതേപോലൊക്കെ ഉള്ളത് കിട്ടുമ്പോൾ ഹാങ്ങറിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.